ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിൻഡ്രല്ല കിച്ചൺ. അപ്പോൾ ഇന്നൊരു അടിപൊളി വെറൈറ്റി സ്നാക്ക് റെസിപ്പിയാണ് ചില്ലി ആൻഡ് ചീസി ഗിഫ്റ്റ് ബോക്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ കാണാം. ആദ്യമായി ഇതിൻ്റെ ഫില്ലിംഗ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 250 ഗ്രാം ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടീസ്പൂൺ സോയാ സോസാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപ് 1/2 കപ്പ് കോൺഫ്ലോർ കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. നമ്മളെപ്പോഴും ഇങ്ങനെ എന്ത് ഫ്രൈ ചെയ്യണമെങ്കിലും ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് മാത്രമേ കോൺഫ്ലോർ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതിന് മുൻപ് കോൺഫ്ലോറൊക്കെ ആഡ് ചെയ്ത് ഒരുപാട് സമയം വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ ക്രിസ്പിനെസ് കിട്ടില്ല. ഇപ്പോൾ ഇതൊരു റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ ചിക്കൻ ഓരോ പീസായി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാവും. പിന്നെ മീഡിയം ഫ്ലെയിം തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഫില്ലിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ടിഷ്യൂ പേപ്പർ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് മാറ്റാം. ഇനി സെയിം പാനിൽ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർക്കുക. 2 ടീസ്പൂൺ സോയാ സോസ്, ഇതും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ സോസ് ഒന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ലോ ഫ്ലെയിം തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി 1/2 കപ്പ് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, 1/2 കപ്പ് കാപ്സിക്കം, അതേപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്ത് 1-2 മിനിറ്റ് വഴറ്റിയെടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. ഈ മസാല ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുക. ഇനി മസാലയും ചിക്കനും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗിഫ്റ്റ് ബോക്സ് ആക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനു വേണ്ടി ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്ന ഭാഗം നമുക്ക് ഗ്രൈൻഡറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ടൊരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ബ്രെഡ് ക്രംസ് ആയിട്ട് തന്നെ ഒരുപാട് സമയം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ മുറിച്ച് മാറ്റുന്ന ഭാഗമൊന്നും വേസ്റ്റായി പോകുന്നില്ല. ഇതേ സെയിം വലുപ്പത്തിൽ തന്നെയാണ് നമുക്ക് ബ്രെഡ് ആവശ്യമായിട്ടുള്ളത്. ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ചപ്പാത്തി തയ്യാറാക്കിയിട്ടുണ്ട്. മൈദയും ഉപ്പും വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് റെഡ് കളർ മാത്രം ചേർത്തിട്ട് ഒരു ചപ്പാത്തി കൂടെ അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് ചപ്പാത്തിയിലേക്ക് ബ്രെഡ് സ്ലൈസ് 1 എണ്ണം വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഫില്ലിങ് അതിൻ്റെ മേലെ വെക്കുക. ഫില്ലിങ് ഓവറായിട്ട് വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൽക്ക് ആവശ്യമുള്ളത് മാത്രം വെക്കണ്ടുള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസും കൂടി ഗ്രേറ്റ് ചെയ്തിടുക. കുറച്ച് മല്ലിയില കൂടി വെച്ച് കൊടുക്കുക. അതേപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക.
ഇനി ഒരു ബ്രെഡ് സ്ലൈസും കൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഇതേപോലെ എല്ലാ ബോക്സും റെഡി ആക്കി എടുക്കുക. ഇനി ഇത് റിബൺ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ റെഡ് കളറിൽ ചപ്പാത്തി റെഡി ആക്കിയിട്ടുള്ളത്. ഇത് നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് റിബൺ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഒരു ബോക്സ് വെക്കുക. ഇതേപോലെ കവർ ചെയ്യുക. ഇനി അതിൻ്റെ എൻഡ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി ഒട്ടിപ്പിടിക്കും. ഇനി നമ്മൾ റിബണൊക്കെ കെട്ടി വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ വരില്ലേ, അതേപോലെ ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിബണിൽ നിന്ന് കുറച്ചുകൂടെ എടുത്തിട്ട് ഇതേപോലെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് റെഡിയായി. എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. പാനിൽ 2 കപ്പ് ഓയിൽ ഒഴിച്ച ശേഷം അതൊന്ന് ചൂടായി വന്നാൽ ഓരോ ഗിഫ്റ്റ് ബോക്സും അതിലിട്ട് കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലുള്ള ഓയിൽ ഇതിൻ്റെ മേലെ ആക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മളിത് തിരിച്ചിടുമ്പോൾ ചിലപ്പോൾ മേലത്തെ ഭാഗം പൊട്ടിപ്പോവും, അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇഫ്താറിനൊക്കെ റെഡിയാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതേപോലെ തിരിച്ചു മറിച്ചിട്ട് 6 അല്ലെങ്കിൽ 7 മിനിറ്റ് ഫ്രൈ ചെയ്യുക. ഇതിൻ്റെ കളറ് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. പിന്നെ ഓയിൽ കുറവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ സൈഡ് വേവാൻ ചിലപ്പോൾ ഇത്തിരി പ്രയാസമാവും, അതുകൊണ്ട് തവി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം. എല്ലാ സൈഡും അതേപോലെ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചില്ലി ആൻഡ് ചീസി ഗിഫ്റ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇതിനകത്ത് ചില്ലി ചിക്കനും അതേപോലെ ചീസും ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫില്ലിങ് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.